ചർച്ച് ബെൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള കരിസ്മാറ്റിക് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ഫാത്തിമ സെലിബ്രേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചു വന്ന ഫാത്തിമ സന്ദേശ യാത്രയും തിരുസ്വരൂപ പ്രയാണവും സമാപിച്ചു. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തെ വിവിധ രൂപതകളിലായി സന്ദേശയാത്ര നടത്തിയത്. ഒക്ടോബർ 28-ന് വല്ലാർപടം ബസിലിക്കയിൽ സന്ദേശയാത്രയ്ക്ക് സമാപനമായി. 1917 ഫാത്തിമയിലെ കോവാധ ഇരിയ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ 100-ാം വാർഷികം ആഗോള കത്തോലിക്ക സഭ ഈ വർഷം കൊണ്ടാടുകയാണ്. ഫ്രാൻസിസ്കോ, ലൂസിയ, ജസീന്ത എന്നീ 3 ഇടയക്കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ 100-ാം വാർഷികം സഭ ആഘോഷിക്കുമ്പോൾ കേരളസഭയിലും ഈ ആഘോഷം ഏറ്റവും ഉചിതമായി കൊണ്ടാടണമെന്ന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ എറണാകുളം പാലാരിവട്ടത്തുള്ള POC ചേർന്ന KCBC കേരള മെത്രാൻ സമിതി ചിന്തിക്കുകയും ധ്യാനിക്കുകയും തീരുമാനിക്കുകയുണ്ടായി. കേരളത്തിൽ ഈ ഒരു ആഘോഷം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ KCBC കരിസ്മാറ്റിക് കമ്മീഷനെ അധിക നേതാക്കന്മാര് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കരിസ്മാറ്റിക് കമ്മീഷൻ കരിസ്മാറ്റിക് ഇതര മൂവ്മെന്റ്സിന്റെ എല്ലാം ആഭിമുഖ്യത്തിൽ ഫാത്തിമ സെന്ററൈസ് സെലിബ്രേഷൻ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും കേരളത്തിലുടനീളം ഈ ശതാബ്ദി ആഘോഷം മനോഹരമായിട്ട് നടത്തി. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 600-ലധികം ദേവാലയങ്ങളിലൂടെ 75 ദിവസം നീണ്ടുനിന്ന സന്ദേശയാത്ര ഒക്ടോബർ 28-ന് വല്ലാർപാടം ബസിലിക്കയിൽ സമാപിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത, ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിച്ച ഈ ജപമാല റാലിയിലും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച ഈ സന്ദേശയാത്രയിൽ അനേകർ പരിശുദ്ധ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ ഇടവന്നു. പ്രത്യേകിച്ചും പലതരത്തിലുള്ള സഭയിലുള്ള തിന്മകളൊക്കെ കയറിക്കൊണ്ട് ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് 1917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും കേരളസഭയിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് ഈ പരിശുദ്ധ അമ്മയുടെ സന്ദേശയാത്ര കാരണമായി. കേരളത്തിലെ എല്ലാ രൂപതകളിലൂടെയും കടന്നുപോയി. ആയിരക്കണക്കിന് വൈദികര്, ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ്, 10,000-ക്കണക്കിന് ജനങ്ങൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ധാരാളം കൃപകൾ ലഭ്യമാകുവാൻ ഈ സന്ദേശയാത്ര കാരണമായി. അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. ഈ സന്ദേശയാത്രയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഇനിയും പരിശുദ്ധ ഫാത്തിമയിൽ നൽകിയ ആ സന്ദേശങ്ങൾ പ്രത്യേകിച്ച് യുവമാലയിൽ പ്രാർത്ഥിക്കുക. സഹനങ്ങളെ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഭാരങ്ങൾക്ക് പരിഹാരമായി മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ജയമാല ചൊല്ലുക. അതോടൊപ്പം തന്നെ ഭർത്തിയാവും ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും എന്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കുക. ഈ നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ വഴി ധാരാളം കൃപകൾ തുടർന്ന് നമുക്ക് ലഭിക്കട്ടെ.
വല്ലാർപാടം ബസലിക്ക റെക്ടർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ടിന്റെ നേതൃത്വത്തിലാണ് സന്ദേശയാത്രയെ സ്വീകരിച്ചത്. തുടർന്ന് എറണാകുളം കരിസ്മാറ്റിക് സോണിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ ജപമാല റാലി നടന്നു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ കഴിഞ്ഞ നാളുകളിൽ കേരള സഭയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ കത്തോലിക്ക മഹാന്മാർ വാർഷിക ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ വചന സന്ദേശം നൽകി. സമാപന സമ്മേളനത്തിൽ ഫാത്തിമ സെലിബ്രേഷൻ കമ്മിറ്റി ചെയർമാൻ ഫാദർ വർഗീസ് മുണ്ടക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് പാലാട്ടി, റവറൻ ഡോക്ടർ ജോസ് പുതിയടത്ത, സെബാസ്റ്റ്യൻ താന്നിക്കൽ, എം എ ജോപ്പൻ, ഷിബു ജോൺ, സാബു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പിന്നീട് ഞായറാഴ്ച രാവിലെ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ എത്തിച്ച തിരുസ്വരൂപം പൊതുവണക്കത്തിന് ശേഷം കളമശ്ശേരി എം ഹൌസിലേക്ക് കൊണ്ടുപോയി. നിരവധി ജീവകാരുണ്യ പ്രവൃത്തികളുമായി തൃശൂർ ലോർഡ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് തുടക്കമായി. നവംബർ 9 വ്യാഴാഴ്ച മുതൽ നവംബർ 13 തിങ്കളാഴ്ച വരെയാണ് പള്ളിയിലെ തിരുനാൾ ആഘോഷം. സഭയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ആർഭാടങ്ങൾ കുറച്ച് ആഘോഷിക്കുന്ന തിരുനാളിന് ലഭിക്കുന്ന തുകയിൽ നല്ലൊരു പങ്കും ആതുര സേവനത്തിനായി നീക്കിവയ്ക്കാനാണ് തീരുമാനം. തൃശൂർ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിലെ 131 പ്രതിഷ്ഠാ തിരുനാൾ നവംബർ മാസം 9, 10, 11, 12, 13 തീയതികളിലായി ആചരിക്കുകയാണ്. ഇതിനൊരുക്കമായി തിരുനാളിന്റെ കൊടികയറ്റം നവംബർ 3 തീയതി തൃശൂർ അതിരൂപതയുടെ മുൻ മെത്രാപൊലിത്ത അഭിയന്യമാർ ജേക്കബ് തൂങ്കഴിപിതാവ് നിർവഹിച്ചു. 100,000 രൂപ വീതം 10 പേർക്ക് വിവാഹ ധനസഹായവും നിർധനർക്കായി ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന തിരുനാൾ കിറ്റ് വിതരണം, 131 ഡയാലിസിസ് രോഗികൾക്ക് സഹായം, ജില്ലാ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്ക് തിരുനാൾ ഭക്ഷണം, സൌജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട്. ഒക്ടോബർ 29 തീയതി മത സൌഹാർദ്ദ സദസ് തിരുനാളിനൊരുക്കമായി ഇടവകയിൽ സംഘടിപ്പിക്കപ്പെട്ടു. വിവിധ മത നേതാക്കൾ പങ്കെടുത്ത ഈ മതസൌഹാർദ്ദ സദസ്സിൽ മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും മതസൌഹാർദ്ദ പ്രതിജ്ഞ ഏറ്റുചൊല്ലി സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി ബലൂണുകൾ പറത്തി ഏറ്റവും മനോഹരമായി ആഘോഷിച്ചു. നവംബർ 5 തീയതി ഞായറാഴ്ച രാവിലെ തിരുനാളിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് വിഗ് നിർമ്മാണത്തിനായി ഇടവകയിലെ 100 പേർ അവരുടെ മുടി മുറിച്ച് നൽകുകയാണ്. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇടവകയിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഏറ്റവും മനോഹരമായി തന്നെ ഇത് സംഘടിപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ 100,000 രൂപ വീതം ഈ ഫൊറോനയിലെ നാനാജാതി മതസ്ഥരായ 10 പെൺകുട്ടികൾക്ക് വിവാഹ സഹായമായി നൽകുന്നുണ്ട്. തിരുനാളിനോടനുബന്ധിച്ച് തന്നെ 2 ഭവനങ്ങൾ 500,000 രൂപ വീതം നൽകിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കുകയാണ്. 9 തീയതി ഉച്ചയ്ക്ക് ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 600 രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നു. വെള്ളിയാഴ്ച ഇടവകയിലെ 200 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തിരുനാൾ കിറ്റുകൾ സമ്മാനിക്കുന്നുണ്ട്. കിഡ്നി രോഗികൾക്ക് 131 ഡയാലിസിസുകൾ നൽകാനുള്ള പണം ജൂബിലി മെഡിക്കൽ കോളേജിലേക്കും അമല മെഡിക്കൽ കോളേജിലേക്കും 13 തീയതി തിങ്കളാഴ്ച നൽകുന്നതാണ്. ഇടവകയിലെ KCYM ആഭിമുഖ്യത്തിൽ തെരുവുകളിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം പാക്കറ്റുകൾ നൽകുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നു. ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിനായും ഈ തിരുനാൾ ക്രമീകരണത്തിനായി സംഭരിക്കുന്ന പണത്തിൽ
വലിയൊരു സംഖ്യ മാറ്റിവെക്കുന്നുണ്ട്. ഏതാണ്ട് 40% തുക തിരുനാളിനായിട്ട് ചെലവഴിക്കുന്നതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുനാൾ ആഘോഷങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും കത്തീഡ്രൽ വികാരി ഫാദർ വർഗീസ് കുത്തൂർ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോൺ ജോസഫ്, ജോൺസൺ ചാക്കോ, സോളി തോമസ്, സി ആർ ആന്റോ എന്നിവർ നേതൃത്വം നൽകുന്നു. കോടതി മുറിയിൽ ആരോരുമില്ലാത്തവരുടെ ശബ്ദമായി മാറുകയാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ. തൊടുപുഴ മുട്ടം കോടതിയിലെ ആദ്യത്തെ കന്യാസ്ത്രീ വക്കീൽ കൂടിയാണ് സിസ്റ്റർ ജോസിയ. തൊടുപുഴ വെള്ളിയാമറ്റം പടിഞ്ഞാറിടത്ത് ജോണി മാത്യു അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ. ആദിവാസി മേഖലയിലും ഭിന്നശേഷിക്കാരുടെ ഇടയിലും പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സഭാംഗമാണ് ഈ അഭിഭാഷക. ഞാൻ സിസ്റ്റർ ജോസിയ. ഞാൻ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. ഇപ്പോൾ ഇവിടെ മുട്ടം കോടതിയിൽ, ഇടുക്കി ജില്ലാ കോടതിയാണിത്. ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് കെ ടി തോമസ് എന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ട് 2 വർഷമായി. ഇപ്പം അഡ്വക്കേറ്റ് കെ ടി തോമസിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഈയൊരു മേഖലയിലേക്ക് കടന്നു വരാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ സന്യാസിനി സമൂഹം തന്നെയാണ് എന്നിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവിധ സഹകരണവും പ്രോത്സാഹനവും നൽകി എന്നെ ഒത്തിരിയേറെ വളർത്തി പഠിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന്, ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചും ഒക്കെ ഈ ഒരു നിലയിൽ എത്തിച്ച എന്റെ സന്യാസിനി സമൂഹത്തെ ഈ നിമിഷങ്ങളിൽ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. എന്റെ സുപ്പീരിയേഴ്സ് എല്ലാവരെയും ഏറ്റവും പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞ നിമിഷത്തിൽ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു തിരുവചന ഭാഗമുണ്ടായിരുന്നു, അഗതികളും നിരാലംബരുമായവർക്ക് മാതൃതുല്യ ആയിരിക്കുക എന്നുള്ള ഒരു തിരുവചന ഭാഗം. ആ ഒരു എന്നെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു തിരുവചനമായിരുന്നു അത്. ഇതെങ്ങനെയാകാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു വഴി എന്റെ സന്യാസിനി സമൂഹം എന്റെ അധികാരികളിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സേവനമാണ് എന്ന് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹത്തോടുകൂടി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുവാനും അതിനുശേഷം ഈ 2 വർഷത്തെ കാലഘട്ടത്തിന് ഒത്തിരിയേറെ പാവപ്പെട്ടവരെ കണ്ടുമുട്ടിയവരിൽ തമ്പുരാനെ ദർശിക്കുവാനും അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് എന്റെ ഈ ഓഫീസിലുള്ള എല്ലാ എന്റെ സീനിയേഴ്സ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എന്ത് സംശയമുണ്ടെങ്കിലും അവരോട് ചോദിക്കുവാനും ഒക്കെ അവര് ആ ഒരു സ്വാതന്ത്ര്യം അവരെനിക്ക് തരുന്നുണ്ട്, ഒപ്പം പ്രോത്സാഹനവും നൽകി വരുന്നു. പിന്നെ ഇവിടുന്ന് പലപ്പോഴും ക്ലാസ് എടുക്കാനായിട്ട് നിയമ അവബോധം, പുതിയതായിട്ട് ഇറങ്ങുന്ന പല ആക്ടുകളും, ഏറ്റവും പ്രത്യേകമായിട്ട് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശിക്കുന്ന ആക്ട്, അത് കഴിയുന്നത് മാക്സിമം അവരുടെ മാതാപിതാക്കൾക്കും അംഗൻവാടി വർക്കേഴ്സിന് ഒക്കെ എത്തിക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ഇടങ്ങളിൽ ഇപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് പോകാൻ സാധിക്കുകയും ഈ അടുത്ത നാളില് കോട്ടയത്ത് 3 ദിവസമായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് നല്ലൊരു അവസരം കിട്ടുകയും അത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ ഒരു സന്യാസിനി ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സാധാരണ ഒരു അഡ്വക്കേറ്റ് ചെന്ന് ക്ലാസ് എടുക്കുന്നതും ഒരു സന്യാസിനി ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ കരിസം തന്നെ അഗതികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹം എന്നാണ് ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ പേര്. ഞങ്ങളുടെ കൂടെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ധാരാളം സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്കും കൂടി കൂടുതൽ ഒരു ജീവൻ പകർന്നു കൊടുക്കാനും ഈ സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പുതിയ പുതിയ ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന പുതിയ നിയമങ്ങളുമൊക്കെ അവരിൽ എത്തിക്കുക എന്നുള്ളത് ആണ് ഈ ഒരു വലിയ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാനിത് കാണുന്നു. ഫീസ് കൊടുക്കാൻ ഗതിയില്ലാത്തവരുടെ വക്കീലായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ ജോസിയയ്ക്ക് അഗതികളുടെ സഹോദരിയായി അറിയപ്പെടാനാണ് ആഗ്രഹം. കഴിഞ്ഞ 2 വർഷമായി സീനിയർ അഭിഭാഷകനായ കെ ടി തോമസിന്റെ ശിഷ്യയായി പ്രവർത്തിച്ചു വരികയാണ് സിസ്റ്റർ. ഞാൻ അഡ്വക്കേറ്റ് സാബു ജേക്കബ്, ജോസിയ സിസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും കെ ടി തോമസ് സാറിന്റെ ജൂനിയേഴ്സ് ആണ്. സിസ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ആത്മാർത്ഥതയായി ഈ പ്രൊഫഷനെ നോക്കിക്കാണുന്ന മറ്റ് വനിതകളെ നമുക്ക് കാണാൻ പറ്റിയാലും ഈ പ്രൊഫഷനിൽ പാവങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് യാതൊരു പണവും വാങ്ങാതെ വളരെ കഷ്ടപ്പെട്ട് കേസ് കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കാൻ സിസ്റ്ററിന് സാധിക്കുന്നതാണ്.
സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അഡ്വക്കേറ്റ് കെ ടി തോമസും സഹപ്രവർത്തകരും സിസ്റ്ററെ സഹായിക്കുന്നുണ്ട്. ജോസിയ സിസ്റ്റർ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും മാതൃകാപരമാണ് സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ. താൻ ഉൾപ്പെട്ട സന്യാസ സമൂഹത്തിന്റെ ആത്മീയ വിശുദ്ധി, തനായിരിക്കുന്ന മേഖലയിൽ തന്റെ തൊഴിലിൽ അനുദിനം ഇടപെടുന്നവരിലൊക്കെ വ്യാപിപ്പിക്കുന്ന ഏറ്റവും സചേതനമായ ഒരു പ്രവർത്തന ശൈലിയാണ് സിസ്റ്റർ ഈ ഓഫീസിൽ വന്ന നാളു മുതൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏവർക്കും, ഞങ്ങളുടെ ബാർ തൊടുപുഴ ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇന്ന് വളരെ സ്നേഹമസൃണമായ ഒരു സാന്നിധ്യമായിട്ടാണ് സിസ്റ്റർ ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. സിസ്റ്റർ അംഗമായ സഭയിൽ 12 കന്യാസ്ത്രീകൾ അഭിഭാഷകരായി ഉണ്ടെങ്കിലും കോതമംഗലം പ്രൊവിൻസിൽ സിസ്റ്റർ ജോസിയെ മാത്രമേ ഉള്ളൂ. തൊടുപുഴയിലെ പല കേസുകളിലും അഭിഭാഷക കമ്മീഷനായി സിസ്റ്ററെ കോടതി നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലോ അക്കാദമിയിലാണ് സിസ്റ്റർ നിയമപഠനം പൂർത്തിയാക്കിയത്. എന്റെ പേര് അഡ്വക്കേറ്റ് വർഗീസ് തോമസ്. ശുഭ്രവസ്ത്രധാരിയായിട്ട് ഉള്ള ഒരു വ്യക്തിത്വം തൊടുപുഴ ജില്ലാ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലകളെന്ന് പറയുന്നത് സമൂഹത്തിലെ അശ്വനർക്കും നിരാലംബരുമായ ആൾക്കാരെ വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സമീപിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്യുവാനായിട്ടുള്ള ശ്രമം സിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ട് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ നിയമ സാക്ഷരത പ്രവർത്തനങ്ങളിൽ എപ്പോഴും വ്യാപൃതയാണ്. അവർ ക്ലാസ് എടുക്കുവാനായിട്ടൊക്കെയും സിസ്റ്റർ പോവുകയും സമൂഹത്തിന്റെ പല തലങ്ങളിലുള്ള വ്യക്തികളെ നിയമ സാക്ഷരതയാക്കാൻ വേണ്ടി സിസ്റ്റർ നടത്തുന്ന പ്രവർത്തനങ്ങളും വളരെ ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ പല പിന്നോക്കം നിൽക്കുന്നതായ പല മേഖലകളിലേക്കും എത്തിപ്പെടുകയും അവിടെ നിയമത്തിന്റെ സഹായം ആവശ്യമായ ആൾക്കാരിലൊക്കെ അത് എത്തിക്കുവാനായിട്ട് സ്വമേധയ ഒരു ശ്രമം കൂടി നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തരിശായി കിടന്ന ഭൂമിയിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത് മാതൃക കാണിക്കുകയാണ് ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകാംഗങ്ങൾ. പള്ളിയുടെ 6 ഏക്കറോളം വരുന്ന പറമ്പിൽ 2 ഏക്കറോളം സ്ഥലത്ത് കൂർക്ക, വാഴ, വെണ്ട, പയർ, രണ്ടുതരം കപ്പകൾ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നു. എന്റെ പേര് ഫാദർ സെബാസ്റ്റ്യൻ മാണിക്കത്താൻ. ഇപ്പോൾ മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഏതാണ്ട് 3.5 വർഷം 4 വർഷം ആകാൻ പോകുന്നു. പള്ളിക്ക് ഏകദേശം 6.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് മുഴുവനും ഇപ്പോൾ ജൈവ വളം ഉപയോഗിച്ചുള്ളതായ കൃഷി നടത്താൻ ഇടവക്കാരുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ ആരംഭിച്ചു.
വളരെ ഭംഗിയായിട്ട് പലതരത്തിലുള്ളതായ കൃഷികൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 60 പല വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. ഈ കൃഷി ചെയ്തുണ്ടാകുന്നതായ ഫലങ്ങൾ ഇവിടുത്തെ ഇടവകക്കാർ തന്നെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് വാങ്ങിക്കൊണ്ടു പോവുകയും അവരുടെ പ്രോത്സാഹനമാണ് ഈ കൃഷി ഇവിടെ നടത്തുന്നതിന് ഏറെ സഹായകമായിട്ടുള്ളത്. 4 മുൻപ് ഈ പ്രദേശം ആകെ തരിശു ഭൂമിയായിട്ട് കിടക്കുകയായിരുന്നു. വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. മുരുങ്ങൂർ പ്രദേശത്ത് ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമാണ് മഞ്ഞളിക്കുന്ന് എന്ന് പറയുന്ന ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം. ഏറ്റവും ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ പലയിടത്തായിട്ട് കിണർ കുത്തിയെങ്കിലും വെള്ളം ആവശ്യത്തിന് കിട്ടാതെ വന്നതുകൊണ്ട് കൃഷി കാര്യങ്ങളെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഇവിടെ ചിന്തിച്ചിരുന്നതേയില്ല. അതിനിടയിലാണ് കഴിഞ്ഞ 3 മുൻപ് പരീക്ഷണാർത്ഥം ഞങ്ങളൊരു കുഴൽക്കിണർ താത്താനായിട്ട് നിശ്ചയിച്ചു. കുഴൽക്കിണർ താത്തി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒത്തിരിയേറെ വെള്ളം ഇവിടെ ലഭിക്കാനായിട്ടിടയായി. അങ്ങനെ വെള്ളം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വലിയ പ്രേരണയായി. അന്ന് മുതലാണ് ഇവിടെ ഞങ്ങൾ കൃഷി ആരംഭിച്ചത്. തരിശായിട്ട് കിടന്നിരുന്നതായ സ്ഥലം ട്രാക്ടർ ഉപയോഗിച്ച് ഞങ്ങൾ ഉഴുത് ആദ്യം നടത്തിയത് ഒരു ഭാഗത്ത് പൂവൻവാഴയുടെ കൃഷിയും മറ്റേ കൂടുതൽ സ്ഥലത്ത് കപ്പകൃഷിയുമാണ് നടത്തിയത്. ആദ്യത്തെ വർഷം നടത്തിയ കൃഷി വളരെ വളരെ ഫലം നൽകുന്ന ധാരാളം വിളവ് നൽകുന്ന ഒരു കൃഷിയായിട്ട് മാറിയപ്പോൾ തുടർന്നും കൃഷി ചെയ്യാനായിട്ടുള്ള പ്രചോദനമുണ്ടായി. വീണ്ടും ഞങ്ങൾ പൂവൻവാഴ നട്ടു, പിന്നീട് ഏത്തവാഴ നട്ടു, കപ്പ ധാരാളമായിട്ട് നട്ടുകൊണ്ടിരിക്കുന്നു, ചേന, കൂർക്ക ഇതിന്റെയൊക്കെ ഇടവേളയായിട്ട് വെണ്ട, പയറ് അതുപോലെയുള്ളതായ മറ്റ് ചെറുകിട പച്ചക്കറി കൃഷികളും ഇവിടെ നടത്തി വരികയാണ്. അത് ഏറെ ചെലവില്ലാതെ നടത്തുന്നതായ ഈ ഇടവേളയ്ക്ക് ധാരാളം ലാഭം ലഭിക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്നതായ ചെറിയ ചെറിയ ലാഭം ഈ പ്രദേശത്തുള്ളതായ സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നീക്കിവെക്കാറാണ് പതിവ്. 80 ഔഷധ സസ്യങ്ങളും ഇവിടെ നട്ടു വളർത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ മാവ്, നെല്ലി, റംബുട്ടാൻ, നോനി, ജാതി, തെങ്ങ്, പ്ലാവ്, ചിക്കു, പേര, നാരകം തുടങ്ങിയവയും ഇവിടെ സമൃദ്ധമായി വളരുന്നു. അതിനോട് ചേർത്ത് ഏതാണ്ട് 65 ഇനം മരുന്ന് ചെടികളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. അത് വിവിധ തരത്തിലുള്ളതായ രോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്, പച്ചമരുന്നുകൾ. ഒരു പ്രദേശം, ഒരു സ്ഥലം അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ നീക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ മരുന്ന് കൃഷി, അതുകൂടാതെ തന്നെ നോനി അതുപോലെയുള്ളതായ മരുന്ന്, ക്യാൻസറസിന് ഉപയോഗിക്കാവുന്ന ചെറിയ മരുന്നുകൾ ചെടികളും ഇവിടെ ധാരാളമുണ്ട്. നോനി ഇവിടെ 2-3 മരങ്ങൾ ഇപ്പോൾ ധാരാളം ഫലം നൽകി നിൽക്കുകയാണ്. അതിനിടയിൽ ഇവിടുത്തെ സവിശേഷത, നെല്ലി ഏതാണ്ട് 65 നെല്ലി മരങ്ങളുണ്ട്. വർഷത്തിൽ 2 നെല്ലി കായ്ക്കും. ആ നെല്ലിക്ക് ഉണ്ടായിക്കിടക്കുന്നത് തന്നെ ഇവിടെ വരുന്ന ധാരാളം ആളുകൾക്ക് അതൊരു കാഴ്ച വസ്തുവായിട്ട് തന്നെ കാണാറുണ്ട്. അത് 2 ഇവിടെ ഉണ്ടാകുക. ധാരാളം നെല്ലിക്കാതെയുണ്ടായി. അതും ഇതുപോലെ തന്നെ ഈ ഇടവക്കാർ മാത്രമല്ല, ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ പോലും ആ നെല്ലിക്ക വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാണിക്കത്താൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു തെക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക അംഗങ്ങൾ തന്നെയാണ് കൃഷി പരിപാലിക്കുന്നത്. എന്റെ പേര് ഫാദർ മാത്യു തെക്കത്ത്. ഞാൻ ഈ മുരിങ്ങൂർ പള്ളിയിൽ ഇപ്പോൾ എത്തിയിട്ട് 4 എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ നാനാവിധത്തിലുള്ള ഫലവൃക്ഷങ്ങളും അതിലുപരി ഒത്തിരി കൃഷി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പങ്കുപറ്റാനായിട്ട് വികാരിസിനോടൊപ്പം, അതുപോലെ തന്നെ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നവരോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഒന്ന് ഈ കൃഷിയിടങ്ങളിലൂടെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ വളരെ സന്തോഷമാണ്, അല്ലെങ്കിൽ മനസ്സിന് ഒത്തിരി ഫ്രഷ്നെസ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിലുപരി നമ്മുടെ ഇടവകക്കാർക്ക്
വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഫലങ്ങളൊക്കെ കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന മെച്ചം. ഇടവഴിക്കുള്ള ഏതാണ്ട് 7 ഏക്കറോളം സ്ഥലത്ത് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആവാതെ കണ്ട് നന്നായിട്ട് കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയായിട്ട് ഒത്തിരി പേർക്ക് ജോലി സാധ്യതയും നല്ല വിഷരഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. തോമസ് വടക്കുംപാടൻ, ആന്റണി കളത്തിൽ, കുഞ്ഞക്കൻ കൈപ്പള്ളി എന്നിവർ പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് ശേഷം ഇടവക അംഗങ്ങൾ തന്നെയാണ് കൃഷിയുടെ പരിപാലനവും വിളവെടുപ്പും നടത്തുന്നത്. ഈ ആഴ്ചയിലെ ചർച്ച വെൽസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സഭയിലെ പ്രധാന വിശേഷങ്ങളും അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ, ചർച്ച വെൽസ് പ്രോഗ്രാം, ഗുഡ്നസ് ടിവി, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. ഫോൺ നമ്പർ 8 6 0 6 4 2 0 0 1 1.